ഇവിടെ നിജേഷ് നിജേഷത്ത് പറയുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച എക്സിറ്റ് പോളുകളുണ്ട് നാളെ ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യഥാർത്ഥ ജനവിധി എന്താണെന്ന് അറിയാം എന്നുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസാന അസസ്മെൻറ്റിനെ കുറിച്ച് കൂടിയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ വോട്ട് ഷെയർ കുറയും എന്ന ഗണ്യമായ കുറവ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ തവണവുമായി ബന്ധപ്പെട്ട് എന്നാലും പതിനെട്ട് സീറ്റ് വരെ കിട്ടാം എന്നും പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെടുത്തിയൊക്കെ ആളുകൾക്ക് വലിയ സംശയങ്ങൾ ഈ പറയുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ പലപ്പോഴും യു ഡി എഫ് ഡിഫെൻസീവിലായിപ്പോയ വിഷയങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു ഇതെല്ലാം വന്നു പലപ്പോഴും പല വിഷയങ്ങൾ മാറിമറിഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെതായ ഒരു സാഹചര്യം തന്നെയല്ല ഇവിടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താര കാൻഡിഡേറ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ കുറയും എന്ന് കണ്ടെത്തുന്നു വോട്ട് ഷെയർ കുറയും ഇതെല്ലാം ഏറ്റവും അവസാനത്തെ ഒരു എക്സിറ്റ് പോളിൽ നിന്ന് പറയുന്നതാണ് ഇത്തരം എതിരായ ഘടകങ്ങൾ അതിൽ പോലുമുണ്ട് പതിനെട്ട് സീറ്റും കിട്ടുമെന്ന് പറയുമ്പോൾ പോലും എതിരായ ഘടകങ്ങൾ വളരെ പ്രകടമായി കാണാനുണ്ട് അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു പ്രതീക്ഷ ഈ എക്സിറ്റ് പോളിൽ ആളുകൾക്ക് ഉണ്ടാകാനും ഇടയാത്ത ഉണ്ടാകാനിടയില്ലാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നു ചേരുന്നുണ്ട് വലിയ പൊരുത്തക്കേടുകൾ ഇതിലാകെയുണ്ട് ദേശീയതലത്തിൽ പിന്നെ പറയുകയും വേണ്ട അല്ല ശരത്ത് ഇനി അടുത്ത തവണ മുതൽ നമ്മളൊക്കെ തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് മാത്രം ജയിച്ചാൽ പോരാ ഇനി എക്സിറ്റ് പോളുകൾ കൂടി ആവശ്യമായ പ്രചരണം നടത്തണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പിന് റിസൾട്ടിനേക്കാൾ വലിയ പ്രചരണവും അല്ലെങ്കിൽ ഒരു കച്ചവടവും ഈ എക്സിറ്റ് പോളിൽ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ എക്സിറ്റ് പോളിന് ആളുകൾ വന്നിരിക്കുന്നു ആ സമയത്തുണ്ടാകുന്ന പരസ്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കമ്പോളങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഒക്കെ കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിലപേശൽ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഓഹരി വിപണിയും എക്സിറ്റ് പോളും തമ്മിലുള്ള ബന്ധം രണ്ട് ദിവസം അത് നിലനിർത്താനുള്ളത് എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് തരുമെന്ന് ആര് പ്രവചിച്ചാലും അത് ശരിയല്ല എന്ന് ഫീൽഡിൽ പണിയെടുത്ത ഏതൊരാൾക്കും അറിയാവുന്നതാണ് കേരളത്തിനകത്ത് ബി ജെ പി ഒരു രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ രണ്ട് മണ്ഡലം ഉണ്ടായേക്കാം പരമാവധി മിക്കവാറും അത് തിരുവനന്തപുരത്ത് ഒതുങ്ങും എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾക്ക് ഉറപ്പാണ് പിന്നെ കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ കോഴിക്കോട്ടോ എവിടെയാണ് ബി ജെ പി ആ തരത്തിലേക്ക് ഉയർന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ ഉയർന്ന് പ്രവർത്തിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് കുറയുമ്പോൾ കൂടുമ്പോ എന്നുള്ളത് രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അവിടെ ഒരു എക്സിറ്റ് പോളിൻ്റെ ഒരു കണക്കിൻ്റെ ആവശ്യമില്ല അത് ശരത്തിന് പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാം വട വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും അതൊരു അല്ലെങ്കിൽ പൊന്നാനിയിലോ മലപ്പുറത്തോ എന്തെങ്കിലും രീതിയിൽ മാറ്റം ഉണ്ടാകില്ല എന്നൊക്കെ നമുക്കറിയാം കേരളത്തിൽ മത്സരം നടക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിടക്കിൽ ഒരു അഞ്ചാറോ മണ്ഡലങ്ങളുണ്ട് അത് ചിലപ്പോൾ എങ്ങോട്ട് വിധി പോകുമെന്നുള്ള നമുക്കിപ്പോൾ നാളെ പറയാൻ പറ്റും അത് എക്സിറ്റ് പോൾ പറഞ്ഞതുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റി ഇന്നയാൾക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല അപ്പം അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മൾക്കൊക്കെ അറിയാവുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഒന്നാം ഘട്ടം മുതൽ ഏഴാം ഘട്ടം വരെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ആരംഭിച്ച നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ബി ജെ പിന്നീട് വിഷയങ്ങൾ പോലും കൈവിട്ടിട്ടല്ലേ മുന്നോട്ട് പോയത് പിന്നീട് എന്തൊക്കെ എന്തൊക്കെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മൾക്കൊക്കെ അങ്ങേയറ്റം അപമാനം തോന്നുന്ന രീതിയിലല്ലേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചത് എന്തൊക്കെയാണ് സംസാരിച്ചത് പാകിസ്ഥാനെ പോലെയാണ് ലീഗിൻ്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ പറയുന്നു കെട്ടുകാലി പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറയുന്നു അദാനിയുടെയും അംബാനിയുടെയും പൈസ കൊണ്ടു കൊടുത്ത് കണക്ക് പറയുന്നു ഗാന്ധിയെ സിനിമ കണ്ടതിന് ശേഷമാണ് അറിയുന്നത് ആ ഒരു ഒരു കിളി മലയാളത്തിൽ പക്ഷേ ഒരു കിളി അവസ്ഥയിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബീഹാറിൽ അതുപോലെ തന്നെ കർണാടകയിൽ മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ ഒക്കെ അതിശക്തമായ സർക്കാർ വിരുദ്ധ സാഹചര്യമുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ സമയത്ത് യു പിയിലെ ആൾക്കൂട്ട സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസ്സിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിൻ്റെയും പരിപാടികളിലേക്ക് കടന്നു വരുന്ന ജനക്കൂട്ടത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് വാരാണസിയിലെ മോദി പ്രധാനമന്ത്രിയായ വാരാണസിയിലെ മോദി ദത്തെടുത്ത ഗ്രാമത്തിലെ പിന്നോക്കാവസ്ഥയുടെ വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഒരു ട്രെൻഡില്ല എന്ന് കേരളത്തിൽ പറയുന്ന സമയത്ത് നമ്മൾക്കൊക്കെ അറിയാം കഴിഞ്ഞ തവണ വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ ഉയർത്തിയ മുസ്ലിം ലീഗിന്റെ പതാകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ചർച്ച ഉത്തരേന്ത്യ അത് തന്നെയായിരുന്നു പാകിസ്ഥാന്റെ പതാക പാകിസ്ഥാൻ്റെ പതാക ഇത്തവണ അങ്ങനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചോ പുൽവാമയും ബാലാക്കോട്ടും ഇല്ല ദേശീയ വികാരങ്ങളില്ല ഗുജറാത്തിൽ പോലും രജപുത്ര വിഷയങ്ങൾ അവിടെ തിരിച്ചടിയാകുന്നു രാജസ്ഥാനിൽ സീറ്റ് നഷ്ടപ്പെടുമെന്ന് ബി ജെ പി തന്നെ പറയുന്നു മഹാരാഷ്ട്രയിൽ മുന്നോട്ട് പോകില്ല എന്ന് പറയുന്നു നിതീഷ് കുമാറിനെ കൂട്ടിയത് അബദ്ധമാണ് എന്ന് പറയുന്നു കർണാടകയിൽ വലിയ മോശമായ അവസ്ഥയാണെന്ന് പറയുന്നു ഹരിയാനയിലെ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം നട നടത്താൻ പോലീസിന്റെ അകമ്പടി വേണ്ടി വന്നു സിറ്റിംഗ് എം പിമാർക്ക് പ്രചരണം നടത്താൻ പോലീസിന്റെ അകമ്പടി വേണ്ടി പല സ്ഥലത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ അടിച്ചോടിക്കുന്ന സാഹചര്യം ഉണ്ടായി കേജ്രിവാളിന്റെ വരവ് വലിയ ഊർജ്ജം നൽകി ബോംബെയിലെ രണ്ട് വലിയ സമ്മേളനങ്ങൾ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനവും കേജ്രിവാൾ വന്ന സമ്മേളനവും ബോംബെയിലെ ശിവജി പാർക്ക് ബാൽ താക്കറെയുടെ ദസറ ആഘോഷത്തിന് ശേഷം നിറഞ്ഞ രണ്ട് അവസരങ്ങളാണ് എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തി ഇങ്ങനെയൊക്കെ വലിയൊരു മുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എക്സിറ്റ് പോൾ വന്നിട്ട് എല്ലാ എക്സിറ്റ് പോളിലും ബി ജെ പിക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഇന്ത്യയിൽ സഞ്ചരിച്ച ഒരാൾക്കും അത് മനസ്സിലാവാത്ത തരംഗമാണ് അങ്ങനെ ഒരു തരംഗം ഉണ്ടായിട്ടില്ല രാമക്ഷേത്രം പോലും വിഷയമല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പോലും ബി ജെ പി പോലും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ വരുന്നത് അത് കേരളത്തിന്റെ അവസ്ഥയാണെങ്കിലും ശരി അത് തെറ്റാണ് എന്നും അത് ഒരു തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്തതാണ് എന്നും